ആ സ്കൂളിൽ ക്ലാസ് ഉള്ളു, നാളെ സ്കൂളിൽ പോകണം എന്നുള്ളൊരു ഡാറ്റയാണ് ചെയ്യുന്നത്. പോകണം എന്നുള്ളവർ യെസ് ആ കുറച്ച് പേർക്ക് പോകണം അല്ലേ? യെസ് ഓക്കെ. അതെ, ഒന്ന് ശ്രദ്ധിക്കണം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. സർപ്രൈസ് ആണ്. അതെ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നല്ല വർക്ക്ലോഡ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ടൈമുകളിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോകാനായിട്ട്, ഫ്രീ ടൈമിൽ പരമാവധി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ കിട്ടുന്ന ഗ്യാപ്പുകളിൽ പഠിച്ചു പോകാനായിട്ട് പറഞ്ഞത്. നമുക്കേ നിങ്ങളുടെ എക്സാം എന്നാ വരുന്നത്? എക്സാം എന്നാ വരുന്നേ? ആ ജൂൺ 2 അല്ലെ. ഇനിയിപ്പൊ എത്ര ദിവസം ഉണ്ട്? 79 എത്രയാണ്? 70. നാളെ മുതൽ നോക്കിയാൽ മതി, അറൌണ്ട് 78 എന്തൊക്കെ ആയിരിക്കും കിട്ടണം അല്ലേ? അത്ര കണ്ടല്ലേ? ആ 78 എന്തൊക്കെ ആയിരിക്കും കിട്ടണം. അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഇപ്പൊ എന്തോരം നല്ല ക്ലാസ്സുകൾ കിട്ടിയാല് അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റിസൾട്ടോടെ എത്താൻ പറ്റും? പറ്റൂല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ എടുക്കണ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നന്നായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റണം. വേണ്ടേ? നന്നായിട്ട് കാര്യങ്ങൾ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കോ? ഓർമ്മയിൽ നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിന്നേഴ്സ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല്, എത്രയും വേഗം നിങ്ങളുടെ പോർഷൻസ് തീർത്തിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മിനിമം നമ്മളൊരു ഏപ്രിൽ പകുതി എന്ന് പറഞ്ഞാൽ വിഷു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു April 20 കൂടി നമ്മുടെ ഒരു ഏകദേശം ഒരു ടാർഗറ്റ് ആണ് കേട്ടോ. April 20 കൂടി നമ്മുടെ പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പക്ഷെ നമുക്ക് തീരാനായിട്ട് കുറച്ചധികം ടോപ്പിക്കുകൾ ഉണ്ട്. ഇപ്പൊ ഫിസിക്സ് 4 ഉണ്ട്, കെമിസ്ട്രി കുറച്ച് ചാപ്റ്റർ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ April 20 തൊട്ട് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്താൽ എത്ര ദിവസം കിട്ടും നമുക്ക് റിവിഷൻ? എത്ര ദിവസം കിട്ടും? ഏകദേശം ഒരു 40 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യാം, ഒരു അടിപൊളിയായിട്ട് ഏകദേശം ഒരാഴ്ച എടുത്ത് ഒരു വട്ടം റിവിഷൻ ചെയ്യാം. പറ്റുമെങ്കിൽ പിന്നെയും ഒരു വട്ടം കൂടി നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. 2 ഈ April 20 വിളിക്കാൻ നമുക്ക് എന്ത് കിട്ടും? റിവിഷൻ കിട്ടും. മൊത്തം പഠിച്ചു തീർത്താൽ ഒരു 4 വെച്ചാണ് നമ്മൾ നോക്കണമെങ്കിൽ റിവൈസ് ചെയ്യാൻ പറ്റും. അല്ല, ഒരു വട്ടമാണ് കിട്ടണമെങ്കിൽ പോലും നമുക്ക് 7-8 ദിവസം കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ. പക്ഷേ ഈ ടൈം നമ്മള് ഒരു മെയിലാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഒപ്പുരിക്കും, അങ്ങോട്ട് പഠിപ്പിക്കും, ചോദിച്ചു ചോദിച്ച് അങ്ങോട്ട് പഠിപ്പിക്കും. ഓക്കെ. അപ്പോ ആ റിവിഷൻ എത്രയും വേഗം തുടങ്ങണം, നമുക്ക് എല്ലാവർക്കും നല്ലത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, റിവിഷൻ നേരത്തെ തുടങ്ങണമെങ്കിൽ എന്ത് വേണം? പോർഷൻസ് വേഗം തീർക്കണം. വേണ്ടേ? അപ്പൊ നമ്മുടെ പോർഷൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയാല് മെയ് മാസത്തിലും കംപ്ലീറ്റ് ആവില്ല, അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോകും. അപ്പൊ അതുകൊണ്ട് പോർഷൻസ് തീർക്കാൻ വേണ്ടി നമുക്ക് വെക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ക്ലാസ് ടൈം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോണത് കൊണ്ട് ക്ലാസ് ടൈം ഈവനിങ്ങിൽ കൂട്ടാൻ, പക്ഷെ മോർണിംഗിൽ കൂട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സൊല്യൂഷൻ വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചത്തേക്ക് കേട്ടോ, പ്ലസ് ടുവിന് മോഡൽ എക്സാം നടക്കുന്ന അത്രയും ദിവസത്തേക്ക് മാത്രമാണ് നിങ്ങൾ 2 നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. 2 നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. മോർണിംഗ് ബാച്ചിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അതേപോലെ എവിടെ അറ്റൻഡ് ചെയ്യണം, ഈവനിങ് ബാച്ചിൽ അറ്റൻഡ് ചെയ്യണം. മോർണിംഗ് ബാച്ചില് രാവിലെ 6:30 തുടങ്ങി. ഓക്കെ. നിങ്ങൾ ഇനി മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് മോർണിംഗ് ബാച്ചിൽ അറ്റൻഡ് ചെയ്യണം, ഈവനിങ് ബാച്ചിൽ അറ്റൻഡ് ചെയ്യണം. മോർണിംഗ് ബാച്ചിൽ രാവിലെ 6:15 മുതല് ഏകദേശം 8 അല്ലെങ്കിൽ 8:15 വരെയാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഫുൾ ടൈം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല, നിങ്ങൾ എത്ര സമയമാണോ പറ്റുന്നത് അത്ര മണി വരെ അറ്റൻഡ് ചെയ്യാം മോർണിംഗിൽ കേട്ടോ. എത്ര സമയമാണോ പറ്റുന്നത് നേരത്തെ പോകണമെന്നൊക്കെ ഉള്ളവര് കുളിച്ച് റെഡിയായി യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുക, ഇരുന്നിട്ട് പരമാവധി അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ്സിൽ ചെയ്യുക. വൈകുന്നേരം വേറെ ടോപ്പിക് ആയിരിക്കും. മോർണിംഗിൽ എടുത്തതായിരിക്കില്ല ഈവനിങ്ങിൽ എടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ് പോകുന്നത്, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല പോകുന്നത്, ഈവനിങ്ങിൽ വേറെ ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. ഈവനിങ് പതിവ് പോലെ 8 തൊട്ട് 10 വരെ ആയിരിക്കും. അപ്പൊ ഈ 2 നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 4 ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല വർക്ക് ലോഡ്